അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ സിദ്ദീഖുൽ മിസ്ബാഹ്. സയ്യിദ് ബിൻ ജോർജുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിലെ ഇസ്തിഗാസക്ക് ഞാൻ ഓതിയ ആയത്തും എഫ് ബിയിൽ ഞാൻ നടത്തിയ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുള്ള സംവാദ ചർച്ചകളാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സംവാദം ഏറ്റെടുത്ത് എന്ന് പറഞ്ഞു വരുന്ന വഹാബി വിസ്ഡം ജിന്ന വിഭാഗത്തിലെ മൗലവിമാർ നടത്തുന്ന കുപ്രചരണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ സത്യവും എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി സംവാദ ഗ്രൂപ്പ് എപ്പോഴാണ് ഉണ്ടാക്കിയത് എന്നും വ്യവസ്ഥ റൂം എപ്പോഴാണ് ഉണ്ടാക്കിയത് എന്നും എന്നെ എപ്പോൾ ഇവർ ആഡ് ചെയ്തു, അതുപോലെ തന്നെ എന്നെ ഇവർ ആഡ് ചെയ്തിട്ട് തെറി പറഞ്ഞതും നമ്മുടെ യഥാർത്ഥ സംവാദ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ ഈ വിസ്ഡം മുജാഹിദ് ജിന്ന വിഭാഗം മൗലവിമാരൊക്കെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും വാട്സപ്പിലെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. കാരണം തെളിവ് സഹിതമാണ് ഇവിടെ ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഓരോ ഇടയിലും നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നോക്കാം, കാണാം. ഡേറ്റും ഒക്കെ അതിന് ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലാൽ ഇത്തരം കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കരുത്, അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തയ്യാറാക്കുന്നത്. എന്താണ് എഫ് ബിയിലെ വെല്ലുവിളി? ആ വെല്ലുവിളി ഏറ്റെടുത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ നൗഷാദ് മങ്കട വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന, ഇദ്ദേഹത്തിന് ഒരുപാട് മുമ്പ് തന്നെ പരിചയമുണ്ട്, ഇദ്ദേഹം സംവാദ വ്യവസ്ഥയിൽ നിന്നൊക്കെ മുങ്ങിയ ധാരാളം കഥകൾ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ പറയാനുണ്ടാകും. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, മറിച്ച് എനിക്കുണ്ടായ അനുഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സത്യം സത്യം പോലെ ഞാൻ ഇവിടെ പറയാം. എന്താണ് ആദ്യം ഇവർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയൊക്കെ ഇവർ പ്രചരിപ്പിച്ചു, ഇതാ ഞങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഒരു മാന്യതയുള്ളവരാണ് എങ്കിൽ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുപക്ഷത്തു നിന്നും തുല്യ ആളുകളെ ആഡ് ചെയ്യിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥ തയ്യാറാക്കുകയാണ് വേണ്ടത്. അതൊന്നും ചെയ്യാതെ ഇവർ മൂന്നാല് പേർ മാത്രം, ഈ വഹാബികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് റമദാന് ശേഷം സംവാദം നടത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഈ നൗഷാദിനെ വിട്ടിട്ടില്ല. കാരണം നൗഷാദും ഞാനും പെരുമണ്ണ സൗഹൃദ സംവാദ ഗ്രൂപ്പിൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ഒരു വാദവും മറുവാദവും എഴുതി നൗഷാദിന്റെ ഡേറ്റിന് വേണ്ടി മാത്രം കാത്തിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഒന്ന് രണ്ടാഴ്ച ഒരുപാട് ചർച്ചകൾ ആ ഗ്രൂപ്പിൽ നടന്നിരുന്നു. ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ഞാൻ ഒരു വാദം എഴുതി വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി അന്ന് നൗഷാദ് ഏറ്റെടുത്തുകൊണ്ട് മറുവാദം എഴുതാൻ ഞാൻ ചോദിച്ചപ്പോൾ ഒരു പുതിയ ഒരു വാദം അന്ന് കൊണ്ടുവന്നിരുന്നു. നമുക്കറിയാം, ഒരു സംവാദം നടക്കുമ്പോൾ ആ സംവാദത്തിൽ ഒരു പക്ഷം ഒരു വാദം എഴുതിയാൽ അതിന് കൃത്യമായ മറുവാദം എഴുതണം. കാഞ്ഞങ്ങാട് എന്ന പ്രദേശം അത് കാസർഗോഡ് ജില്ലയിലാണ് എന്നൊരാള് വാദിക്കുമ്പോൾ അതല്ല എന്ന് വാദിക്കുന്നയാൾ എന്തെഴുതണം? കാഞ്ഞങ്ങാട് എന്ന പ്രദേശം കാസർഗോഡ് ജില്ലയിലല്ല എന്ന് വാദിക്കണം. അല്ലാതെ പയ്യന്നൂര് എന്ന് പറയുന്ന സ്ഥലം അത് കണ്ണൂർ ജില്ലയിലാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരലല്ലോ. ഒരു വാദം എഴുതുമ്പോൾ അതിന് കൃത്യമായ മറുവാദം എഴുതണം. അങ്ങനെ ഈ നൗഷാദ് മൗലവി സുന്നിപക്ഷത്തിന് കൊടുത്ത വാദങ്ങൾക്കൊന്നും മറുവാദം എഴുതാതെ അവസാനം അഞ്ചോളം വാദങ്ങൾ സുന്നികൾക്ക് അന്ന് എഴുതേണ്ടി വന്നിരുന്നു. ആറാമത് അദ്ദേഹം ഒരു വാദം എഴുതിത്തന്നു. ഈ വാദം ഞങ്ങൾ പറഞ്ഞു, കാരണം സംവാദം നടക്കണമെന്ന അതിയായ ആഗ്രഹം ആ ഗ്രൂപ്പിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആറാമത് നൗഷാദ് എഴുതിയ വാദം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് സംവദിക്കാം എന്ന് പറഞ്ഞ് ഡേറ്റിന് വേണ്ടി നൗഷാദിനെ കാത്തിരുന്നു. നൗഷാദ് ഡേറ്റ് തന്നിട്ടില്ല. അങ്ങനെ അവസാനം ആ ഗ്രൂപ്പ് സംവാദം നടക്കാതെ പിരിച്ചുവിടേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ നൗഷാദിനോട് പറഞ്ഞു, അന്ന് നമ്മൾ ആ എഴുതിയ വാദത്തിൽ നമുക്ക് ഒന്നാം ദിവസം സംവദിക്കാം, രണ്ടാം ദിവസം ഈ വിഷയത്തിലും നമുക്ക് എന്ത് ചെയ്യാം, സംവദിക്കാം എന്ന് പറഞ്ഞു. വളരെ ന്യായമായ, വളരെ മാന്യമായ ഒരു വിഷയമാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചത്. കാരണം എന്ത്? ഇതിനു വേണ്ടി ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുകയും ഈ വിനീതനും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ
പത്തൊമ്പതാം തീയതി കഴിഞ്ഞയാഴ്ച 19/5/2017 കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഈ വിനീതൻ തന്നെ പെരുമണ്ണ സംവാദം എന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അന്ന് പെരുമണ്ണയിലുണ്ടായിരുന്ന ജനങ്ങളെയും അഡ്മിൻമാരെയും ഒക്കെ ആഡ് ചെയ്യിച്ചുകൊണ്ട് അന്ന് ഗ്രൂപ്പ് തുറക്കുകയാണ് ചെയ്തത്. സംവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം തുറക്കുന്ന ഗ്രൂപ്പാണത്. എന്തിന്? നൌഷാദിലേക്ക് ആഡ് ചെയ്തു, പെരുമണ്ണക്കാരുമുണ്ട്, അല്ലാതെ ഓപ്പൺ വഴി വന്നവരുമൊക്കെ ധാരാളം അതിൽ ഉണ്ട്. അന്ന് നൌഷാദ് വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അന്ന് ധാരാളം ചർച്ചകളൊക്കെ നടന്നു. ഞങ്ങൾ പറഞ്ഞ ഈ ഒരു ആവശ്യം, അതായത് ഒന്നാമത്തെ വെല്ലുവിളി ഈ നൌഷാദിനെ തൊള്ള കൊണ്ടാണല്ലോ ഏറ്റെടുത്തത്, അതുകൊണ്ട് ആ വെല്ലുവിളിയും ഈ വെല്ലുവിളിയും രണ്ടും കൂടി ഒരുമിച്ച് നടക്കണം. ഒന്നുകിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം തന്നെ ആദ്യത്തെ വാദത്തിൽ നിന്ന് 3 ചോദ്യവും രണ്ടാമത്തെ വാദത്തിൽ നിന്ന് 3 ചോദ്യവും എന്ന് നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചപ്പോൾ നമ്മുടെ നൌഷാദ് ഒരു നിലക്കും തയ്യാറായിട്ടില്ല. ഒരുപാട് തവണ, ഒരു 100 തവണ പറഞ്ഞു, ഒരു നിലക്കും തയ്യാറാവാതെ മൗലവിമാർക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ 20-ാം തീയതി, അതായത് 25 ശനിയാഴ്ച വൈകുന്നേരം 4:30 ഇവർ സൂറത്തുന്നൂർ 63 ഡിബേറ്റ് ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ നൌഷാദും അതുപോലെ തന്നെ PKM ബഷീർ പോലെയുള്ള വഹാബികൾ മാത്രം അഡ്മിനായിക്കൊണ്ട് 95% ആ ഗ്രൂപ്പിൽ വഹാബികളാണ്. സുന്യസം പറഞ്ഞാൽ അവരൊക്കെ റിമൂവ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ പിന്നെ വീണ്ടും ഒരു വെല്ലുവിളിയാണ്. സത്യത്തിൽ ഒരു നാണമില്ലാത്ത ഒരു പരിപാടിയാണ് ഇവർ ചെയ്തത്. ഈ ഇവർ ഉണ്ടാക്കിയ ബദൽ ഗ്രൂപ്പിൽ, ബദൽ ഗ്രൂപ്പിന്റെ ഡേറ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ്, ഈ പെരുമണ്ണ സംവാദം എന്ന ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്തത് 19-ാം തീയതിയാണ്. അത് പിന്നീട് നൌഷാദ് പിന്മാറിയപ്പോൾ ജമാൽ എന്ന് പറയുന്ന ഒരു മൗലവി വന്നപ്പോൾ പിന്നെ സൂറത്തുന്നൂർ 63 എന്ന് ഡിബേറ്റിന്റെ പേര് മാറ്റിയിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് 19-ാം തീയതിയാണ്, രാവിലെ 7 മണിക്കാണ് എന്ന സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഈ തെളിവ് സഹിതം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു ഈ നൌഷാദി എന്ന് പറയുന്ന മൗലവി, ഇവരൊക്കെ മുജാഹിദുകളൊക്കെ അവരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അങ്ങനെ ഇവർ എന്നെ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് വെല്ലുവിളിയാണ്, ധൈര്യമുണ്ടെങ്കിൽ വരി, സുബ്ഹാനല്ലാ, എന്തൊക്കെ ചീത്തകളും തെറികളുമാണ് അവിടെ നടത്തിയത് റബ്ബേ, ഞാൻ മുലപ്പാലല്ല കുടിച്ചത്, ഞാൻ പന്നിപ്പാലാണ് കുടിച്ചത് എന്നും എൻ്റെ ആസനത്തിൽ കയറ്റുമെന്ന ഭീഷണിയും എൻ്റെ ഉമ്മയെ പോലും വെറുതെ വിട്ടിട്ടില്ല, വ്യഭിചാരാരോപണങ്ങൾ, എന്തൊക്കെയുള്ള തെറിവിളികളാണ് ഇവർ ആ ഗ്രൂപ്പിൽ നടത്തിയത്, സുബ്ഹാനല്ലാ, സത്യത്തിൽ അത് പറയാൻ അറുപ്പും വെറുപ്പും തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ തെറി പറഞ്ഞ ഒരു വീഡിയോ ഡോക്യുമെന്ററി വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അതിലുണ്ട് ഒരുപാട് തെറികൾ ഇവരൊക്കെ. ഇവിടെയും ഈ മൗലവിമാർ നടത്തിയ 1-2 തെറികൾ ഇവരുടെ വ്യവസ്ഥ റൂം എന്ന് പറഞ്ഞ് 22-ാം തീയതി ക്രിയേറ്റ് ചെയ്ത, അതായത് 22-ന് ഇവർ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു വ്യവസ്ഥ റൂമിൽ പോലും എന്നെ ആഡ് ചെയ്യിപ്പിച്ച് ഇവർ മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റക്ക് സുന്നിപക്ഷത്തുണ്ട്. അവിടെയും എന്നെ തെറി പൂരങ്ങൾ നടത്തിയ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. അപ്പോ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഒരു മാർക്കറ്റിംഗ് തന്ത്രം, ഒരു മൗലവിയെ നന്നായി പ്രചരിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നിട്ടാണ് ഇവർ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് അടിച്ചു, വ്യവസ്ഥ റൂമിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് അടിച്ചു എന്നിങ്ങനെയുള്ള ഒരുപാട് കുപ്രചരണങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ്, ഇവർ ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്കെതിരെ തെറിപ്പൂരങ്ങൾ നടത്തുക. ആ തെറിപ്പൂരങ്ങൾ നമ്മൾ കേട്ടു നിൽക്കണോ? ഞാനത് കൃത്യമായി അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്നെ ആ ഗ്രൂപ്പിൽ, ബദൽ ഗ്രൂപ്പിൽ നിന്ന് അവസാനം എന്നെ അവർക്ക് റിമൂവ് ചെയ്യപ്പെടേണ്ടി വന്നു. ഞാൻ ഒരുപാട് അവിടെ വെല്ലുവിളികൾ നടത്തി. അങ്ങനെയാണ് നൌഷാദ് ഈ രണ്ട് സംവാദത്തിനും നൌഷാദ് വരാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് എന്ത് ഇവർ ജമാലും, ജമാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന മൗലവിയും സുഹൈൽ മൗലവിയും സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. നൌഷാദ് മംഗയുടെ രണ്ട് സംവാദത്തിൽ നിന്നും തടി സലാമത്തായി. ഒന്നാം സംവാദം നടക്കാതെ രണ്ടാം സംവാദം നടക്കൂലല്ലോ. അങ്ങനെ ഈ ജമാൽ ആറ്റിങ്കലും സുഹൈൽ യൂസുഫും ഏറ്റെടുത്തുകൊണ്ട് വന്നപ്പോൾ സുന്നിപക്ഷത്ത് നിന്ന് വളരെ കൃത്യമായി ഞാൻ വാദം എഴുതി കൊടുത്തു. ഈ വാദമാണ് ഇപ്പോൾ പറയുന്നു സുന്നിപക്ഷത്ത് നിന്ന് വാദം മാറ്റി എന്നൊക്കെ. എന്നാൽ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം, SB ഞാൻ നടത്തിയത് എൻ്റെ വിഷയമാണ് സൂറത്തുന്നൂർ 63-ാമത്തെ ആയത്ത് ഇസ്തിഗാസ. ആ വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ആ സംവാദത്തിന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സെഷൻ വ്യവസ്ഥ തയ്യാറാക്കുക എന്നതാണ്. ഈ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ അതിലൊരു വാദവും മറുവാദവും ഉണ്ടാകും.
ഈ വാദവും മറുവാദവും ഇല്ലാതെ നമുക്ക് സംവദിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ സുന്നിപക്ഷം അഡ്വാൻസ് ആയി വാദം എഴുതി കൊടുത്തു. ജമാൽ ആറ്റിങ്കലിനോട് പറഞ്ഞു, നിങ്ങൾ തയ്യാറാണെങ്കിൽ യഥാർത്ഥ സൗറ സംവാദ ഗ്രൂപ്പിലേക്ക്, യഥാർത്ഥ സൂറത്തുന്നൂറ് ആദ്യം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരണം, ഞങ്ങൾ ഇതാ വാദം എഴുതിയിരിക്കുന്നു. ആ സമയത്ത് തന്നെ സുന്നിപക്ഷത്തു നിന്നും മുജാഹിദ് പക്ഷത്തു നിന്നും കൃത്യമായ തുല്യരായ പണ്ഡിതരെ ആഡ് ചെയ്യിപ്പിച്ച് ഒരു വ്യവസ്ഥ റൂമും അന്ന് ഉണ്ടാക്കിയിരുന്നു. ആ വ്യവസ്ഥ റൂമിൽ ഈ സുഹൈലും നൗഷാദും കുറച്ച് വോയിസുകൾ വിട്ടിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ വ്യവസ്ഥ റൂമിൽ നിന്ന് നൗഷാദ് മൗലവി ലെഫ്റ്റ് അടിച്ച് മുങ്ങുകയാണ് ഉണ്ടായത്. ആ വ്യവസ്ഥ റൂമിൽ സുഹൈൽ യൂസഫ് എന്ന് പറയുന്ന മൗലവിയും പറഞ്ഞു, ഇവനെ നമ്മളെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാം, അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന്. ഇവരുടെ മാന്യതയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എന്നെ വീണ്ടും ആ ഗ്രൂപ്പിലേക്ക്, ഇവരുടെ ബദൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ബദൽ ഗ്രൂപ്പിൽ നടക്കുന്ന വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഇവർ കോപ്പി പേസ്റ്റ് ചെയ്യുക, ഏതിലേക്ക്? യഥാർത്ഥ ഒരു സംവാദ ഗ്രൂപ്പിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഒന്നാമതായി കൊടുത്ത വാദത്തിന് മറുവാദം ഇല്ലാതെ വീണ്ടും രണ്ടാമതൊരു വാദം എഴുതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള റെസ്പെക്റ്റോടു കൂടിയുള്ള വിളി മാത്രമല്ല, എന്നെ സഹായിക്കണേ എന്ന് വഫാത്തായ റസൂലുള്ളയെ നമ്മൾ വിളിച്ചു തേടുന്നുണ്ടല്ലോ, ആ സഹായാർത്ഥന, ആ സഹായത്തിന്റെ രൂപവും റെസ്പെക്റ്റിന്റെ രൂപവും രണ്ടും ഈ ആയത്തിലൂടെ ഞങ്ങൾ തെളിയിക്കുമെന്ന് കൃത്യമായി വാദം എഴുതിയപ്പോൾ ഇവർക്ക് ഇസ്തിഗാസയുടെ രൂപമാണ് ഇത്രയും പ്രശ്നം. വ്യവസ്ഥയിൽ മൗലവി പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിനെ റെസ്പെക്റ്റോട് വിളിക്കുന്ന ആ രൂപം കൊണ്ടുള്ള സുന്നത്താണെന്ന് മൗലവി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്ന വിളി മാത്രമല്ല, എന്നെ സഹായിക്കണേ എന്ന രൂപത്തിലുള്ള വിളിയും ഞങ്ങൾ ഈ ആയത്ത് കൊണ്ട് തെളിയിക്കും എന്ന് കൃത്യമായി പറഞ്ഞു. നമ്മുടെ മൗലവി രണ്ടാമത്തെ സംവാദത്തിൽ നിന്നും രണ്ടാമത്തെ വാദത്തിനും മറുവാദം എഴുതിയിട്ടില്ല. അവസാനം ഇതേത് സംവാദ വ്യവസ്ഥ റൂമിലല്ല, വ്യവസ്ഥ റൂമിൽ നിന്ന് തന്നെ ഇവരുടെ ബദൽ ഗ്രൂപ്പിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഇരിക്കട്ടെ, സംവാദം നടക്കട്ടെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പോയി സംസാരിക്കുകയും വളരെ കൃത്യമായി നമ്മുടെ വാദം പറയുകയും ചെയ്തിരുന്നു. അവസാനം നമ്മുടെ മൗലവി സുഹൈൽ യൂസഫ് പറഞ്ഞു, നീ പെരുങ്കള്ളനാണ്, നിന്റെ വാദം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, സംവാദം പോയി പണി നോക്ക്, സംവാദം നടത്താൻ കഴിയൂല, പോയി പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് അവസാനം എന്നെ റിമൂവ് ചെയ്യപ്പെട്ടു. എന്നാൽ 19-ാം തീയതി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സൂറത്തുന്നൂറ് ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ മൗലവി ഇപ്പോൾ ഒരു വെല്ലുവിളി, എന്ത്? വെള്ളിയാഴ്ച എന്ന് പറയുന്ന, അതായത് നാളെ വെള്ളിയാഴ്ച 26-ാം തീയതി 26-5 നാളെ വെള്ളിയാഴ്ച ഇവർ പറയുന്നു, ഞങ്ങൾ ഈ സൗദി സമയം 2 മണിക്ക് ഞങ്ങൾ അതിന്റെ വിശദീകരണം നടത്തും. എന്നാൽ മൗലവിമാരെ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ സംവാദത്തിന് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഏറ്റെടുത്ത സംവാദത്തിന് വ്യവസ്ഥക്ക് മര്യാദയ്ക്ക് വരണം. ആ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയ വാദത്തിന് മറുവാദം എഴുതി യഥാർത്ഥ സംവാദ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംവദിക്കാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ? വിശുദ്ധ മുജാഹിദല്ല, KNM അല്ല, ഏത് നിങ്ങൾ 8 വിഭാഗത്തിൽ ഏത് മൗലവിയാണെങ്കിലും നിങ്ങൾക്ക് വരാം. ഞങ്ങൾ എഴുതിയ വാദത്തിന് മറുവാദം എഴുതി നിങ്ങൾക്ക് സംവദിക്കാൻ വരാം. സംവാദ രണ്ട് ഗ്രൂപ്പിലെയും സംവാദത്തിലെ മുഴുവൻ ആളുകളും നിങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാതെ സംവാദ യഥാർത്ഥ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ നിങ്ങൾ വെല്ലുവിളി നടത്തുന്നത്, അത് ഭീരുത്വമാണ്, യഥാർത്ഥ ആദർശ ബോധമുള്ളവർക്ക് പറഞ്ഞ പണിയല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വിഷയമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാകുമല്ലോ. അല്ലാതെ ഇവർ നടത്തുന്ന കുപ്രചരണങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ചു പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.